No thief, however skilled, can rob one of knowledge. And that's why it is its safest treasure. ഏറ്റവും സുരക്ഷിതമായ നിധിയാണ് അറിവ്. കാരണം എത്ര വൈദഗ്ധ്യമുള്ളൊരു കള്ളനും അത് മോഷ്ടിക്കാനാവില്ല. Q20 അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അറിവിന്റെ കളിയായ Q20യിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ രണ്ട് കുട്ടികൾ, ഒരു മിടുക്കനും ഒരു മിടുക്കിയും. ലെറ്റ്സ് ഗോ അക്രോസ് ആൻഡ് മീറ്റ് ദം. ആദിത്യൻ, വെൽക്കം വൺസ് അഗെയിൻ. ഷംന, വളരെ നല്ല പെർഫോമൻസ് ഫസ്റ്റ് റൗണ്ടിൽ, റൈറ്റ്? അത് നിലനിർത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടുപേരും ഫെമിലിയർ ആണല്ലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓരോ മത്സരാർത്ഥിക്കും 10 ചോദ്യങ്ങൾ വീതം. ഉത്തരം ശരിയെങ്കിൽ സിക്സർ, തെറ്റിയാൽ ആകെയുള്ള 3 വിക്കറ്റിൽ 1 നഷ്ടമാകും. അറിയില്ലെങ്കിൽ പാസ് ചെയ്യാം. എതിരാളി ശരി ഉത്തരം നൽകിയാൽ ബൗണ്ടറി, തെറ്റിയാൽ മത്സരാർത്ഥിക്ക് തിരിച്ച് 2 റൺസ്. So as usual, it's time for the toss to decide who will bat first. Shamna Pareo, okay? Heads or tails? Tail. Tail. It is heads. Aditya, there are two options. One is to bat here, or Shamna will bat here and Abhishek will bat. Which one would you prefer? Bat here. Here we go. The first question right on your screen. Kulam Kulam Nuclear Power Plant Commission ചെയ്ത വർഷം ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തരാം. 2013, 2011, 2007, 2017. കുളംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്ത വർഷം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2013, ഓപ്ഷൻ ബി 2011, ഓപ്ഷൻ സി 2007 ആൻഡ് ഓപ്ഷൻ ഡി 2017. അറിയാമെങ്കിൽ ഉത്തരം പറയാം, ഇല്ലെങ്കിൽ പാസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇന്നിംഗ്സ് തുടങ്ങുന്നതിന് മുമ്പ് 4 റൺസ് നേടാനുള്ള അവസരം. ഷംന, ഡു യു നോ ദി ആൻസർ? വുഡ് യു വോണ്ട് ടു ഗോ ഫോർ ഇറ്റ്? ഗോ ഫോർ ഇറ്റ് ഇഫ് യു വോണ്ട് ടു. ഓപ്ഷൻ 2013. ഉറപ്പാണോ? ലോക്ക് ചെയ്ത. ഓക്കെ, ലെറ്റ്സ് ഫ്രീസ്. ഓപ്ഷൻ എ 2013 ശരിയാണോ? It is the right answer. 2013 has given you 4 runs even before your inning started. Pass mugena alle sarayla. It's okay. Okay, second question. Computer, endalanu parayu please. So this chodyam vaikya. Okay, androphobia, endinodulla bhayam aanu. Androphobia, it's a fear of something. Fear of what? Okay, 4 ഓപ്ഷൻസ്, അതിലൊന്നാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ പക്ഷികളോട്, ഓപ്ഷൻ ബി പൂക്കളോട്, ഓപ്ഷൻ സി ചിലന്തികളോട്, ഓപ്ഷൻ ഡി വളർത്തു മൃഗങ്ങളോട്. പക്ഷികളോട്, പൂക്കളോട്, ചിലന്തികളോട്, വളർത്തു മൃഗങ്ങളോട്. ശ്രദ്ധിച്ച് നോക്കൂ ചോദ്യം, അതുപോലെ തന്നെ ഓപ്ഷൻസ്. രണ്ടുത്തരം വരും, നമുക്ക് സമയം അധികമില്ല. ഓപ്ഷൻ ബി പൂക്കളോട് ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഓപ്ഷൻ ബി പൂക്കളോട് ലോക്ക് ചെയ്യാം. ശരിയാണോ എന്ന് നോക്കാം. പൂക്കളോട് എന്നത് ശരിയായ ഉത്തരം. 6 റൺസ്. ഉറപ്പില്ലായിരുന്നു അല്ലേ? പക്ഷെ എങ്ങനെയാണ് പൂക്കളിലേക്ക് വന്നത്? എന്താണ് ഗസ് ചെയ്തത് പറയൂ. പൂക്കളോട് ശരിയായ ഉത്തരം. 6 റൺസ്. സോ യു ഹാവ് ഗോട്ട് ഓഫ് ദ മാർക്ക്. വെരി ഗുഡ്. 3rd ചോദ്യം. കമ്പ്യൂട്ടർ പ്ലീസ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം നിർമ്മിച്ചത് ഏത് നദിയുടെ കുറുകെയാണ്? ഓക്കെ, ഏത് നദിയുടെ കുറുകെയാണ് എന്നാണ് ചോദ്യം. ആൻഡ് യു ഹാവ് 4 ഓപ്ഷൻസ്. ദി ഓപ്ഷൻസ് ആർ എ നർമ്മദ, ബി രവി, സി ഗോദാവരി ആൻഡ് ഡി ജഞ്ജാവതി.
across which of these rivers was India's first rubber dam built or constructed? Option C, Godavari. Orpano. Orpanagil Puam, Alangal Pasial option Puunda. Okay, Lokiyam, Godavari. ജഞ്ചാവതിയാണ് ശരിയായ ഉത്തരം. ജഞ്ചാവതി ഇൻ ആന്ധ്രാപ്രദേശ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ, മൂന്ന് ചോദ്യങ്ങൾ, ഒരു പാസ്, ഒരു വിക്കറ്റ്. യുവർ സ്കോർ ഇസ് 6. നാലാമത്തെ ചോദ്യം തയ്യാറാണല്ലോ. ഓക്കെ, ഹിയർ വി ഗോ. സെക്കൻഡ് മദ്രാസ്, ഒരു നഗരം അല്ലെങ്കിൽ ഒരു പട്ടണം അങ്ങനെയും അറിയപ്പെടുന്നു. സെക്കൻഡ് മദ്രാസ് എന്ന് അറിയപ്പെടുന്ന പട്ടണം അല്ലെങ്കിൽ അറിയപ്പെട്ട പട്ടണം ഏത്? ഓക്കെ, നാല് ഓപ്ഷൻസ് പ്ലീസ്. അമരാവതി, മധുര, കാക്കിനാട, പോണ്ടിച്ചേരി. സെക്കൻഡ് മദ്രാസ്. ഇവയിൽ സെക്കൻഡ് മദ്രാസ് എന്ന് അറിയപ്പെട്ട പട്ടണം അമരാവതി, മധുര, കാക്കിനാട, പോണ്ടിച്ചേരി. പാസ് ചെയ്യാം. നാലാമത്തെ ചോദ്യം പാസ് ചെയ്യുന്നു. ഷംന, ഡു യു ഹാവ് ആൻ ആൻസർ? ഇവർ ശരിയാക്കിയാൽ നാല് റൺസ്, ഓൾറെഡി നാല് റൺസ് ഉണ്ട് ഷംനയ്ക്ക് അല്ലെ. തെറ്റിയാൽ അവിടെ രണ്ട് മാർക്ക് അല്ലെങ്കിൽ രണ്ട് റൺസ് അവിടേക്ക് ദാനം ചെയ്യും. സോ ബി കെയർഫുൾ. ഇത് ലീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷംനയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇറ്റ്സ് എൻ്റയർലി അപ് ടു യു. ലീവ് ചെയ്യാം. ഷംന ഹാസ് ചോസൺ ടു ലീവ് ദിസ് ക്വസ്റ്റ്യൻ വിച്ച് കംസ് ബാക്ക് ടു മീ. അതിനു മുമ്പ് ഇതിലേതെങ്കിലും ലീവ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇതിലേതെങ്കിലും ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ലോക്ക് ചെയ്യാനാണ്. ഏതായിരിക്കും പോവാ? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി അവിടെയോ? അമരാവതി. അമരാവതി. ഓക്കെ, ഏതായാലും രണ്ടുപേരുടെയും ലീവ് ചെയ്യാനുള്ള ഡിസിഷൻ നന്നായി. കാക്കിനാട, ഓക്കെ, വിച്ച് വാസ് ഏർലിയർ നോൺ ആസ് കോക്കിനാട, അതാണ് സെക്കൻഡ് മദ്രാസ്. അതിന് റീസൺ ഉണ്ട്. മദ്രാസിലെപ്പോലെ തന്നെ ഒരു ഒരു റോഡിൽ, ഒരു ഒരു റോഡ് വേയിൽ 12 തിയേറ്റേഴ്സാണ്, മൂവി ഹാൾസാണ് ഉണ്ടായിരുന്നത്. അത് മദ്രാസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഇത്രയും ഇതുള്ളത് ആന്ധ്രാപ്രദേശിലെ കാക്കനാടയിലായിരുന്നു. അങ്ങനെയാണ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സെക്കൻഡ് മദ്രാസ്. അഞ്ചാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ എന്താണ്? ദിസ് ഷുഡ് ബി ഫെയർലി സിമ്പിൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓക്കെ, ഫോർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി ചെന്നൈ, ആൻഡ് ഓപ്ഷൻ ഡി ബംഗളൂരു. ഓപ്ഷൻ ഡി ബംഗളൂരു. ആർ യു ഷുവർ? വെരി ഷുവർ. ഷാൽ ഐ ലോക്ക് ഇറ്റ്? ഓക്കെ, ഓപ്ഷൻ ഡി ബംഗളൂരു. ദ ഗാർഡൻ സിറ്റി ഹാസ് ഗിവൻ യു 6 മോർ ആൻസ്. യുവർ സ്കോർ ഈസ് 12. 12 ആണ് ഇപ്പോ സ്കോർ. ആറാമത്തെ ചോദ്യം, 12 എന്ന സ്കോറുമായി ആദിത്യ ആറാമത്തെ ചോദ്യം നേരിടാൻ തയ്യാറാണ്. കമ്പ്യൂട്ടർ പ്ലീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതാണ്? ഇതാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം. താപവൈദ്യുത നിലയം അറിയാമോ? തെർമൽ പവർ പ്ലാന്റ്. നാല് ഓപ്ഷൻസ് ഉണ്ട്. ദി ഓപ്ഷൻസ് ആർ രാമഗുണ്ടം, വിന്ധ്യാഞ്ചൽ, നെയ്വേലി, കോർബ. രാമഗുണ്ടം, വിന്ധ്യാഞ്ചൽ, നെയ്വേലി, കോർബ. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപ വൈദ്യുത നിലയം ഏതാണ്? ഓപ്ഷൻ സി നെയ്വേലി. ഉറപ്പാണോ? ഓക്കെ, ഓപ്ഷൻ സി നെയ്വേലി ലോക്ക് ചെയ്യാം. ശരിയാണോ അല്ലയോ? കമ്പ്യൂട്ടർ പ്ലീസ് ടെൽ അസ്. വിന്ധ്യാഞ്ചൽ. ഇറ്റ്സ് വിന്ധ്യാഞ്ചൽ. സോ ആറാമത്തെ ചോദ്യത്തിൽ താങ്കൾക്ക് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം ഇനി നാല് ചോദ്യങ്ങളുണ്ട് വിക്കറ്റ് പോകാൻ ഉള്ള ഒരു. You can't afford to lose a wicket. Simple. Kato. Sorry, it's okay. Score? 12. Are you going to go? Yes. Air Amitha Chodhiyam, please. Deshiya Vidya Vyasa Dinamai Aajirikkunnathu Ethu Divasamanu. Alright? Yes. You have four options as usual. Option A, November 11. Option B, September 5. Option C, June 20. ഓപ്ഷൻ ഡി മാർച്ച് 19. നവംബർ 11.
Very sure? Absolutely sure? Yes. Shall I lock it? Yes. Let's go with option A, November 11. Is it right? It is right! And with that, your score has moved on to? 18. Good six. A very confident six. Yetamatha Chodyam. Computer, please, what is it? എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും സൗജന്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഓക്കെ, നാല് ഓപ്ഷൻസ്: ഗുജറാത്ത്, പഞ്ചാബ്, കേരളം, തമിഴ്നാട്. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഫ്രീ ഇൻഷുറൻസ് ടു ഓൾ ഇറ്റ്സ് സ്റ്റുഡൻസ്. Is it Gujarat, Punjab, Kerala or Tamil Nadu? Gujarat ano, Punjab ano, Kerala ano, Tamil Nadu ano? 18 runs. Option D, Tamil Nadu. Locator. Sure? Option D, Tamil Nadu lokiyam. Shriyala nokam. Is it right? Computer, please tell us. And the computer says, your answer is absolutely right, which means you have hit one more six. The score has moved to 24. 24 anupo. Score. Wow, feeling better. Alla? Randu chodyangal inni undu. And if you can score sixes of both, ethrayil varum? 36. Ombathamathe chodyam. Computer, please tell us what it is. The ivory throne, The Chronicles of the House of Travancore എന്ന പുസ്തകം രചിച്ചതാർ? The Ivory Throne, The Chronicles of the House of Travancore എന്ന പുസ്തകം രചിച്ചത് ആര്? ഓക്കെ, നാല് ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ശശി തരൂർ. ഓപ്ഷൻ ബി, മനു എസ് പിള്ള. ഓപ്ഷൻ സി, അമിതാവ് ഘോഷ്. ആൻഡ് ഓപ്ഷൻ ഡി, മനു ജോസഫ്. ഒരു ചർച്ചാ വിഷയം കൂടിയാണ്. ഓപ്ഷൻ എ, ശശി തരൂർ. ഐ ഗിവ് യു എ ഫ്യൂ എക്സ്ട്രാ സെക്കൻഡ്സ്, ടേക്ക് വൺ മോർ ലുക്ക് ആൻഡ് ടെൽ മീ ഇഫ് യു ആർ വെരി ഷുവർ. മോഹങ്ങളുടെ അത്ര ഉറപ്പായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം തരാമെന്ന് പറഞ്ഞത്. ശശി തരൂർ പറയുകയാണെങ്കിൽ ഓക്കെ, അപ് ടു യു. പാസ് ഓപ്ഷൻ ഇല്ല, അത് രണ്ടും കഴിഞ്ഞു. ശശി തരൂർ ഉറപ്പാണല്ലോ, ഞാൻ ലോക്ക് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ എ, ശശി തരൂർ ലോക്ക് ചെയ്യാം. കറക്കി കുത്തായിരുന്നു അത്. ചിലപ്പോ ശരിയാകും, ചിലപ്പോ ആകില്ല. ഈ ഒരു കേസിൽ ശരിയായില്ല. മനു എസ് പിള്ളയാണ് ശരിയായ ഉത്തരം. ഇന്നിംഗ്സിന്റെ 90% മാത്രമേ യാത്ര ചെയ്യാൻ, മാത്രമേ ഞാൻ പറയില്ല, 90% യാത്ര ചെയ്തു. ഒരു സമയത്ത് അത് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു അല്ലേ. Okay, Shamna, here we go. Brilliant performance in round 1. Round 2, അത് വീണ്ടും ആവർത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. If you are ready? Yes. The questions are ready. I am ready. The computer is ready. Shall we start? Yes, sir. Yes. Shamnayude ഊഴമാണ് 10 ചോദ്യങ്ങൾ നേരിടാൻ. ആദ്യത്തെ ചോദ്യം ഇതാ സ്ക്രീനിൽ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആര് എന്നാണ് ഷംനയുടെ ആദ്യത്തെ ചോദ്യം. The options are വള്ളത്തോൾ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, എഴുത്തച്ഛൻ, കുമാരനാശ്. ചോദ്യം ചോദിച്ചതിലും വേഗത്തിലാണ് ഉത്തരം ഇങ്ങോട്ട് വരുന്നത്. ഡസ് ദാറ്റ് റിഫ്ലക്ട് ഓൺ യുവർ കോൺഫിഡൻസ് ലെവൽ? ആർ യു വെരി ഷുവർ? ആലോചിച്ച് പറയുക. നമ്മൾ ചില സമയത്ത് വല്ലാതെ കോൺഫിഡന്റ് ആവുമ്പോൾ അറിയാതെ തെറ്റിലേക്ക് എടുത്ത് ചാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇഫ് യു ആർ ഷുവർ, ഐ ലോക്ക് ഇറ്റ്. ഷുവർ? അതോ പാസ് ചെയ്യുന്നു? ലോക്ക് ചെയ്യാം. ഏത്? കുമാരനാശൻ. ഓക്കെ, കുമാരനാശൻ ലോക്ക് ചെയ്യാം.
കുമാരനാശൻ കുമാരനാശൻ ആണോ? ഓപ്ഷൻ ഡി. നമുക്കൊരു കാര്യം ഉറപ്പാണെങ്കിൽ, ലെറ്റ് ദ വേൾഡ് ആർഗ്യൂ വിത്ത് യു അഗെയിൻസ്റ്റ് യു, ബട്ട് ഇഫ് യു ആർ കൺവിൻസ്ഡ് സ്റ്റേ റൂട്ട് വിത്ത് യുവർ കൺവിക്ഷൻ. ഹിയർ വി ഗോ. രണ്ടാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ പ്ലീസ് ടെൽ അസ് വാട്ട് ഇറ്റ് ഈസ്. മട്ടാഞ്ചേരി ജൂതപ്പള്ളി പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ഏത് എന്നാണ് ചോദ്യം. നാല് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 1967, ബി 68, സി 69, ഡി 70. പാസ് ചെയ്യാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. ആദിത്യൻ ഈ ബോള് ലീവ് ചെയ്തിരിക്കുകയാണ്, അത് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നമുക്ക് ശരിയായ ഉത്തരം നോക്കാം. അതിനു മുമ്പ് ഏതൊരു ഓപ്ഷൻ ലോക്ക് ചെയ്യാനാണ്? ഏത് ലോക്ക് ചെയ്യും? 68. അവളെ 70. ആദിത്യൻ 70 ശരി ആയിരുന്നോ? 68 ശരിയായിരുന്നോ? ആ റൺസ് കളഞ്ഞില്ലേ അവിടെ, റൈറ്റ്? ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, പരദേശി സിനഗോഗ്, പരദേശി ജൂതപ്പള്ളി, അതിന്റെ 400th ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ ഫീച്ചർ ചെയ്തത്. ഓക്കെ, ആൻഡ് വി ആർ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് കമ്പ്യൂട്ടറിൽ ചോദിക്കാം. വിശ്വവിഖ്യാതമായ പിയാത്ത എന്ന പെയിന്റിംഗ് ആരുടേതാണ്? ഓപ്ഷൻ എ മൈക്കലാഞ്ചലോ, ഓപ്ഷൻ ബി റാഫേൽ, ഓപ്ഷൻ സി ഡാന്റെ, ആൻഡ് ഓപ്ഷൻ ഡി പിക്കാസോ. ഓപ്ഷൻ എ മൈക്കലാഞ്ചലോ. ഉറപ്പാണ്? ഓക്കെ, ഓപ്ഷൻ എ മൈക്കലാഞ്ചലോ ലോക്ക് ചെയ്യാം. ലെറ്റ്സ് സീ ഇഫ് ഇറ്റ്സ് റൈറ്റ്. It is absolutely right. 6 runs more to your score, which means your score is 16. Okay, Michelangelo. Right? And then another particular. Ariyo. Ariyo shuk extreme matte samayathila ala marayamalla amme eduthirulla chitram. Adhe 1499 ilana adu cheyathu. Maricha Yesu Christuvine kayil eduthu nikkuna kanniya Mariam. The Virgin Mary carrying the dead Jesus in her arms. നാലാമത്തെ ചോദ്യം തയ്യാറാണോ ഷംന? Yes. Here it comes. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയ് ആര്? കേസൻ പ്രഭു, ഹർദിംഗ് പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു, ക്യാനിംഗ് പ്രഭു. ഏത് വർഷമാണെന്നറിയോ അത്? 1911ലാണ് ശരിയായ ഉത്തരം. പക്ഷെ അതല്ല ഇവിടെ ചോദ്യം. ഓക്കെ, തോന്നുന്നു പാസ് ഓപ്ഷൻ ഉണ്ട്, റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ലോക്ക് ചെയ്യുന്നോ പാസ് ചെയ്യുന്നോ? ലോക്ക് ചെയ്യാം. അത് ശരിയായ ഉത്തരമാണെങ്കിൽ 22 എന്ന സ്കോറിലേക്ക് ഷംനയെത്തും. ദി ആൻസർ ഹർഡിംഗ് പ്രഭു ഈസ് റൈറ്റ്. നാല് ചോദ്യം കഴിഞ്ഞിരിക്കുന്നു, അവസാനത്തെ പന്തിൽ ഫിക്സ് അടിച്ചിരിക്കുന്നു. ഇപ്പോ അങ്ങനെ സ്കോർ 22 എത്തിയിരിക്കുന്നു. ഗുഡ് ഗോയിങ്. ആറ് ചോദ്യങ്ങൾ ബാക്കിയിരിക്കെ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഓഫ് യു ഇസ് ജസ്റ്റ് 2 റൺസ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം റെഡിയാണോ? യെസ്. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, നാല് ഓപ്ഷൻസ്. എ 1992, ബി 2000, സി 1999, ആൻഡ് ഡി 1995. 1992, 2000, 99, 95. ഓപ്ഷൻ ഡി 1995. യു ആർ പ്ലേയിങ് വെരി വെൽ. ഇതുൾപ്പെടെ ആറ് ചോദ്യങ്ങൾ ഇനിയുണ്ട്, രണ്ട് റൺസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പാസ് ഓപ്ഷൻ ഒന്ന് ഇപ്പോഴും ഉണ്ട്.
വിക്കറ്റ് എല്ലാം കയ്യിലുണ്ട്. സോ യു കൻ ഓൾവേസ് യൂസ് ദ പാസ് ഓപ്ഷൻ ഇഫ് യു വാണ്ട്. എടുത്തു ചാടി ഉത്തരം പറയണം എന്ന് നിർബന്ധമില്ല. പാസ് ചെയ്യാം. ഷുവർ? ഓക്കെ. ആദിത്യൻ, ഇത് ആദിത്യന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. ഓപ്ഷൻ ഡി 95. ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്താൽ ശരിയാണെങ്കിൽ 4 runs, which means from 24 we'll move on to 28. തെറ്റി പോയ from 22 she will also come on par with you, that is 24. Okay, no? ഉറക്കെ പറയൂ. Yes or no? Yes. Yes, 1995 ലോക്ക് ചെയ്യാം. ശരിയാണോ നോക്കാം. കമ്പ്യൂട്ടർ. വെൽ ഷംന, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഉറപ്പാണെങ്കിൽ ഉറച്ചു നിൽക്കുക. അതിൽ ഉറപ്പില്ലായിരുന്നു അല്ലേ? ഗസ് ആയിരുന്നു. ദ ഗുഡ് ന്യൂസ് ഫോർ യു ഈസ് ഫ്രം 24 യു ഹാവ് കം ടു 28. 28 runs, 5 ചോദ്യങ്ങൾ ബാക്കിയിരിക്കെ ഇനിയും വ്യത്യാസം എത്രയാണ്? 6. 2 പാസും കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാം ആൻസർ ചെയ്തേ പറ്റുള്ളൂ. ബട്ട് ഓൾ 3 wickets still intact. Here we go. ആറാമത്തെ ചോദ്യം. റെഡി ആണോ ഷംന? ആറാമത്തെ ചോദ്യം ഇതാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? 4 ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി തെഹരി, ഓപ്ഷൻ സി കോയിന, ആൻഡ് ഓപ്ഷൻ ഡി ഹിരാക്കുഡ്. സ്കോർ ഇസ് 22. ഓപ്ഷൻ സി കോയിന. കോയിൻ ലോക്ക് ചെയ്യാം. ഷോ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഷംന പറയുന്നത് സി കോയിനെ ലോക്ക് ചെയ്യാം. ശരിയാണോ നോക്കാം. തെഹരിയാണ് ശരിയായ ഉത്തരം. കളി കാര്യമായി തുടങ്ങിയിരിക്കുന്നു. 22 runs അവിടെ തന്നെ നിൽക്കുന്നു. 2 പാസ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. 1 wicket. കുറച്ച് ടെൻഷനുണ്ടല്ലേ? ഐ ക്യാൻ സീ ദാറ്റ്. ഓക്കെ, but that's how the game is. Q20 is like that. Yes, here we go. Aram will show them. Computer, please tell us what it is. Loga computer suraksha divasam ed ennaanu chodyam. Okay, now options. Option A, November 30. Option B, November 15. Option C, November 28. Option D, November 10. ഓപ്ഷൻ എ നവംബർ 30. പ്ലീസ് ലോക്ക്. സമയമെടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ഇല്ലേ? എന്തിനാ പറഞ്ഞു ചോദിച്ചാൽ ഉറപ്പാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ആബ്സൊല്യൂട്ടലി ബ്രില്ലിയന്റ്. നവംബർ 30 ഇസ് റൈറ്റ് ആൻസർ. സോ അങ്ങനെ 6 runs കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. 28 runs. അങ്ങനെ യുവർ സ്കോർസ് ആർ ലെവൽ. 28 28. 3 പന്തുകൾ അവശേഷിക്കുന്നു. 2 wickets ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഐ വിൽ ഹാവ് ടു സേ, ഗോയിങ് ബൈ ദ സിറ്റുവേഷൻ ഓഫ് ദ മാച്ച്, ഷംന ഹാസ് എ നോസ് സ്ലൈറ്റ്ലി അഹെഡ്. അല്പം, പക്ഷേ ലൈക്ക് ഇൻ എ ഗെയിം ഓഫ് T20 ക്രിക്കറ്റ്, ഇൻ Q20 ഓൾസോ എന്തും സംഭവിക്കാം. ഓക്കെ, എട്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഷംന റെഡിയാണോ? യെസ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര എന്നാണ് ഷംന പറയേണ്ടത്? ഓക്കെ, 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 9. കൗണ്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഹൗ മെനി കോർപ്പറേഷൻസ് ഡു വി ഹാവ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള? ഓപ്ഷൻ ഇസ് 6. ഇസ് ഇറ്റ് 6? ഇസ് ഇറ്റ് 7? ഇസ് ഇറ്റ് 8? Or is it 9? This is your 8th question. You have lost 1 wicket. After this, you have 2 more questions. Option
6. ഉറപ്പാണോ? 100%. ആറാണോ ഏഴാണോ? പെണ്ണോട് പറയുന്ന ഓപ്ഷൻ ഞാൻ ലോക്ക്. ഓപ്ഷൻ 6. ഷോ പക്ക? ഓക്കെ, ഓപ്ഷൻ എ 6 ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ, ഇസ് ഇറ്റ് റൈറ്റ്? ഏഴല്ലേ? ആണോ? തിരുവനന്തപുരം. കൊല്ലം. കൊച്ചി. റൈറ്റ്. പിന്നെ തൃശൂർ. കോഴിക്കോട്. കണ്ണൂർ. ആൻഡ് 6 ഈസ് ദ റൈറ്റ് ആൻസർ. ബ്രില്ലിയന്റ്. സോ എ വെരി വെരി ക്ലോസ് കോമ്പറ്റീഷൻ, എ വെരി ക്ലോസ്ലി ഫോട്ട് കോൺടെസ്റ്റ്. ആദിത്യ, ഒട്ടും നിരാശപ്പെടേണ്ട, നല്ല വീറോടും വാശിയോടും കൂടി മത്സരിച്ചു. യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. കൂടുതൽ പ്രിപ്പയർ ചെയ്യുക, കൂടുതൽ വായിക്കുക. നമുക്ക് Q20 തന്നെ ഇനിയും കാണാം. ഓക്കെ ഷംന, യു ഡിഡ് വെരി വെൽ. ഓക്കെ, വളരെ നന്നായി മത്സരിച്ചു, വളരെ നന്നായി പെർഫോം ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി അങ്ങോട്ട് പോകും തോറും ഇത് കുറച്ചുകൂടെ കുറച്ചുകൂടെ കാഠിന്യം മത്സരത്തിന്റെ കൂടി വരാനാണ് സാധ്യത. സോ പ്രിപ്പയർ ബെറ്റർ ആൻഡ് പെർഫോം ബെറ്റർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതാണ് Q20 രസം. അവസാനം വരെ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. ഒരു ചോദ്യം ബാക്കി നിൽക്കെ, ഒരു പന്ത് ബാക്കി നിൽക്കെയാണ് സിക്സ് അടിച്ച് ഷംന ഈ മത്സരം അവസാനിപ്പിച്ചത്. കൂടുതൽ മത്സരങ്ങൾ, കൂടുതൽ സിക്സറുകൾ, കൂടുതൽ കളിക്കാർ ഇവരെല്ലാവരുമായി Q20 വീണ്ടും വരും. മുളങ്ങാതെ Q20 എല്ലാ എപ്പിസോഡും കാണുക. അടുത്ത എപ്പിസോഡും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. ഇന്ന് എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വളരെ കൂടിയിരിക്കുകയാണ്. നാം പലപ്പോഴും തണുപ്പ് സെറ്റ് ചെയ്യുന്നത് 18 ഡിഗ്രിയിലോ 20 ഡിഗ്രിയിലോ സെൻറ്റിഗ്രേഡിലാണ്. പക്ഷേ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ ടെമ്പറേച്ചർ 24 ഡിഗ്രിയോ 25 ഡിഗ്രിയാണ്. ഓരോ ഡിഗ്രി തണുപ്പ് താക്കുമ്പോഴും നമുക്ക് ഏകദേശം 5% വൈദ്യുതി കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നു.